Good morning, children. How are you? Are you fine? Hope all are fine. Welcome back to our EBS class. Today I am going to teach you safety at home. എന്താണ് സേഫ്റ്റി അറ്റ് ഹോം? വീട്ടിലെ സുരക്ഷിതത്വം. വീട്ടിൽ നമ്മൾ സുരക്ഷിതരാണ് അല്ലേ? വീട്ടിൽ നാം സുരക്ഷിതരാവണമെങ്കിൽ കുറച്ച് റൂൾസ് വീട്ടിൽ നാം പാലിക്കണം, വീട്ടിൽ നാം ശീലിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് കുട്ടികൾക്കറിയാമോ? അമ്മ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ നിങ്ങളോട് നിർദ്ദേശിക്കാറില്ലേ? ചില സമയങ്ങളിൽ ഉണ്ട്. അതെന്തൊക്കെയാണ്? ഡോണ്ട് പ്ലേ വിത്ത് ഷാർപ്പ് ഒബ്ജെക്ട്സ്, ഡോണ്ട് പ്ലേ വിത്ത് ഫയർ, ഡോണ്ട് പ്ലേ വിത്ത് ഇലക്ട്രിസിറ്റി, ഡോണ്ട് പ്ലേ വിത്ത് ഗ്യാസ് എന്നൊക്കെ അമ്മ പറയാറില്ലേ? അതെന്താ അങ്ങനെ പറയുന്നത്? ചെയ്യരുതെന്ന് പറയുന്നതിന് കാരണം എന്താ? ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആപത്തുണ്ടാകും. ആപത്തുണ്ടാകാതിരിക്കാനാണ് ഈ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയുന്നത്. എന്താണ് ഷാർപ്പ് ഒബ്ജെക്ട്സ്? സിസേഴ്സ്, നൈഫ് ഇതൊക്കെയാണ് ഷാർപ്പ് ഒബ്ജെക്ട്സ്. ഇത്തരം സാധനങ്ങൾ കുട്ടികൾ എടുക്കാൻ പാടുണ്ടോ? മുതിർന്നവരില്ലാതെ ഇത്തരം സാധനങ്ങൾ ആരും കയ്യിലെടുക്കരുത്. നിങ്ങളുടെ കൈകൾക്ക് അല്ലെങ്കിൽ കാലുകൾക്ക് അല്ലെങ്കിൽ ശരീരത്തിനൊക്കെ മുറിവുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഷാർപ്പ് ഒബ്ജെക്ട്സ് ആരും മുതിർന്നവരുടെ അനുവാദമില്ലാതെ ആരും എടുക്കാനായിട്ട് പാടില്ല. എന്താണ് ഫയർ? തീ. തീയോട് കളിക്കാൻ പാടുണ്ടോ? മുതിർന്നവരുടെ സാമീപ്യമില്ലാതെ ആരും തീയിൽ കളിക്കാനായിട്ട് പാടില്ല. തീയിൽ കളിച്ചാൽ അത് നമുക്ക് ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് പൊള്ളൽ ഉളവാക്കും. പൊള്ളിയ ഭാഗം കടുത്ത വേദനയുള്ളതായിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും തീയിൽ കളിക്കുമോ? കുട്ടികളാരും തീയിൽ കളിക്കാനായിട്ട് പാടില്ല. എന്താണ് ഇലക്ട്രിസിറ്റി? വൈദ്യുതി. വൈദ്യുതിയിൽ കളിക്കാൻ പാടില്ല. സ്വിച്ച് ബോർഡ് വീട്ടിലല്ലേ? സ്വിച്ച് ബോർഡിൽ കൈവയ്ക്കുകയോ എന്തെങ്കിലും സാധനങ്ങൾ സ്വിച്ച് ബോർഡിനുള്ളിൽ കുത്തിക്കയറ്റുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കറണ്ടിൽ കുട്ടികൾ തൊടാൻ പാടില്ല. ഗ്യാസ്. ഗ്യാസിൽ കുട്ടികൾ കളിക്കാൻ പാടുണ്ടോ? ഗ്യാസ് ഓഫ് ചെയ്യുകയോ ഓൺ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. ചെയ്യരുത്. നിങ്ങൾ കുട്ടികളല്ലേ? കുട്ടികളാരും ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. ഗ്യാസിൽ ഓൺ ചെയ്തും ഓഫ് ചെയ്തും കളിച്ചാൽ അതും ആപത്തുണ്ടാക്കും. ഡോണ്ട് പ്ലേ വിത്ത് ഷാർപ്പ് ഒബ്ജെക്ട്സ്. മൂർച്ചയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കളിക്കാൻ പാടില്ല. ഷാർപ്പ് ഒബ്ജെക്ട്സ് ഉപയോഗിച്ചാൽ കൈ മുറിയും, ശരീരത്തിൽ മുറിവുകളുണ്ടാകും. അതുകൊണ്ട് ഷാർപ്പ് ഒബ്ജെക്ട്സ് ഉപയോഗിക്കുവോ? ഉപയോഗിക്കാൻ പാടില്ല. ഡോണ്ട് പ്ലേ വിത്ത് ഫയർ. എന്താണ് മനസ്സിലായത്? തീയാണല്ലേ. തീയിൽ കളിക്കാൻ പാടുണ്ടോ? തീയിൽ കളിക്കരുത്. തീപ്പെട്ടി ഉരച്ച് കളിക്കുകയോ ലൈറ്റർ കത്തിച്ച് കളിക്കുകയോ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യരുത്. ഡോണ്ട് പ്ലേ വിത്ത് ഇലക്ട്രിസിറ്റി. വൈദ്യുതിയിൽ കളിക്കാൻ പാടില്ല. വൈദ്യുതോപകരണങ്ങളിൽ തൊട്ട് കളിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അപകടങ്ങൾ ഉണ്ടാകും. ഡോണ്ട് പ്ലേ വിത്ത് ഗ്യാസ്. ഗ്യാസിൽ കുട്ടികൾ കളിക്കാൻ പാടുണ്ടോ? ഗ്യാസ് ഉപയോഗിച്ച് കുട്ടികൾ കളിക്കരുത്. ഇനി നമുക്ക് ടെക്സ്റ്റിൽ നോക്കി വായിച്ചു പഠിക്കാം. ഡോണ്ട് പ്ലേ വിത്ത് ഷാർപ്പ് ഒബ്ജെക്ട്സ്. ഡോണ്ട് പ്ലേ വിത്ത് ഫയർ. Don't play with electricity. Don't play with gas. I will repeat once again. Don't play with sharp objects. Don't play with fire. Don't play with electricity. Don't play with gas. Let us sing a song. Tip top, tip top, water is falling. Crop croak croak, frog is calling.
fish. Ships are sailing. Thunder, 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 thunder. Clouds are thundering. All you little children, stop wondering. It's nothing, it's raining. I think all of you understood today's EBS class. Then I will come back in next class. Bye.